MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട 20 വാർത്തകളുമായി ഇന്നത്തെ ന്യൂസ് 2020. കോവിഡ് പരിശോധന വർദ്ധിക്കുന്നതനുസരിച്ച് സംസ്ഥാനത്ത് പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിലും വർധന. വെള്ളിയാഴ്ച 36,310 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 2479 പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. വൈകാതെ പരിശോധന 500,000 സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലടി പഞ്ചായത്തിലെ ടൗൺ വാർഡിൽ വ്യാപാരിക്കും ഭാര്യയ്ക്കും അവരുടെ കുട്ടിക്കും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ശ്രീമുളനഗരം പഞ്ചായത്തിൽ പാലക്കാട് ജോലി ചെയ്യുന്ന വ്യക്തിക്കും മാതാവിനും കോവിഡ് സ്ഥിരീകരിച്ചു. തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ സൌജന്യ കോവിഡ് പരിശോധനാ സംവിധാനം സജ്ജമായി. രോഗലക്ഷണമുള്ളവരുടെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാകും പരിശോധനയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KY വർഗീസ് അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയത്തിൽ നൽകിയ ഇളവ് തുടരുമെന്ന് ജില്ലാ കളക്ടർ S സുഹാസ് അറിയിച്ചു. രാവിലെ 7 മുതൽ രാത്രി 9 വരെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാം. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പ്രവർത്തനാനുമതി നൽകുമെന്നും കളക്ടർ അറിയിച്ചു. മാഞ്ഞാലിത്തോട് നവീകരണവുമായി ബന്ധപ്പെട്ട അഴിമതി സംബന്ധിച്ച് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച അന്വേഷണം ഇഴയുന്നതായി പരിസ്ഥിതി പ്രവർത്തകൻ ജേസൺ പാനിക്കുളങ്ങര. നവീകരണ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ഉണ്ടെന്നാണ് വെള്ളം വറ്റിയപ്പോൾ വ്യക്തമാകുന്നതെന്നും ജേസൺ പാനിക്കുളങ്ങര പറഞ്ഞു. മാഞ്ഞാലിത്തോടിന് ഓരോ മഴക്കാലത്തിനു മുമ്പും പ്രളയത്തിന്റെ ഭീതി ഒഴിവാക്കാനെന്ന ഓമന പേരിട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും കരാറുകാരനും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു കൊള്ള. ആ കൊള്ള എന്ന് പറയുന്ന പൊതുസമൂഹത്തിന്റെ ടാക്സ് പിരിക്കുന്ന പൈസ, അതായത് നമ്മുടെ പൈസ, ആ പൈസ ഓരോ വർഷവും ഇവർ കട്ട് തിന്നുകയാണ്. അതിനെതിരെ ഒരു ചെറുവിരൽ എനക്കാൻ പോലും ഭരണകൂടങ്ങളോ അതുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. മാഞ്ഞാലിത്തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് റോജിയം ജോൺ MLA. തോട്ടിൽ നിന്ന് കോരിയെടുത്ത മണ്ണും ചെളിയും മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ കഴിയില്ല. ജലാശയങ്ങളുടെ നവീകരണം ഒരു തുടർ പ്രക്രിയയാണെന്നും MLA പറഞ്ഞു. മാഞ്ഞാലിത്തോട് പൂർണ്ണമായിട്ടും പുനരുദ്ധരിക്കണമെങ്കിൽ മാഞ്ഞാലിത്തോട്ടിലേക്ക് വന്നു ചേരുന്ന മറ്റ് ജലസ്രോതസ്സുകളും പൂർണ്ണമായിട്ടും പുനരുദ്ധരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിനോടുമായി ബന്ധപ്പെട്ട പാടശേഖരങ്ങൾ, ഇതിനോട് ചേർന്ന് കിടക്കുന്ന പാടശേഖരങ്ങൾ പുനരുദ്ധരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഈ പാടശേഖരങ്ങളിലുള്ള ചെളിയും മണ്ണും അതുപോലെ തന്നെ പായലും മറ്റ് കൈത്തോടുകൾ വഴിയുള്ള ചെളിയും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങളും ഒക്കെ വീണ്ടും മാഞ്ഞാലിത്തോട്ടിലേക്ക് തന്നെ വരികയാണ്. പക്ഷേ ഇത് നമ്മൾക്ക് ഒരുപക്ഷെ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇതൊരു ആവർത്തന സ്വഭാവമുള്ള ഒരു പ്രവൃത്തിയാണ്, അത് ചെയ്തേ മതിയാവും. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹം മാംഗല്യം 2020 തുടക്കമായി. 6 ദിവസങ്ങളിലായി 12 യുവതികളുടെ വിവാഹമാണ് നടക്കുന്നത്. ഈ വർഷത്തെ മാംഗല്യം 2020 പൂർത്തിയാകുന്നതോടെ ഇതുവരെ സമൂഹ വിവാഹം വഴി സുമംഗലികളായ യുവതികളുടെ എണ്ണം 100-ൽ. ഭവനരഹിതർക്ക് വീട് എന്ന പദ്ധതി പ്രകാരം അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ പണിതു നൽകിയ വീട് മറിച്ചുവിറ്റതായി ആരോപണം. നഗരസഭ 6 വാർഡിൽ PC ബാബു എന്ന വ്യക്തിക്കു ലഭിച്ച വീടാണ് വ്യവസ്ഥകൾ ലംഘിച്ച് വിൽപ്പന നടത്തിയതായി ആരോപണം ഉയർന്നത്. ഇത്തരത്തിൽ ഒരു വീട് സൗജന്യമായി കൊടുക്കുന്ന വീട് വിൽക്കാൻ പറ്റാതിരിക്കെ എങ്ങനെ ഇത് ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെട്ടു? ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണോ? തീറാവേരം നടത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കൈവശം വന്നത്? കാലടി ആലുവ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സർവീസ് പുനരാരംഭിക്കും. ആദ്യഘട്ടത്തിൽ 6 ബസ്സുകൾ ഓടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മൈ ബസ് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. തുടക്കത്തിൽ 24 ബസ്സുകളിൽ ഒരു 6 ബസ്സെങ്കിലും മിനിമം ഓടി തുടങ്ങാനാണ് ആഗ്രഹം. ബാക്കിയുള്ളവരുടെയൊക്കെ ടെസ്റ്റ് ഇൻഷുറൻസ് തീർന്നത് അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ആരംഭിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. മാഞ്ഞാലിത്തോടിന്റെ കരയാമ്പറമ്പ് മുതൽ താഴോട്ട് ബണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ പൈപ്പ് സ്ഥാപിക്കുന്നു. ഇതിനായി 700,000 രൂപയും തുറവൂർ പഞ്ചായത്തിലെ കണ്ടൻചിറ കുളം നവീകരിക്കുന്നതിന് 38,00,000 രൂപയും അനുവദിച്ചതായി റോജിയം ജോൺ MLA അറിയിച്ചു.
തുറവൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെട്ട കണ്ടഞ്ചിറ കുളത്തിന്റെ നവീകരണത്തിനായിട്ട് 38 ലക്ഷം രൂപ ജലസേചന വകുപ്പിന്റെ പ്രത്യേക ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ചിട്ടുണ്ട്. പാറക്കടവ് പഞ്ചായത്തിലെ കുറുമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക വിപണിയിൽ നിർമ്മിച്ച റൂഫ് യാർഡിന്റെ ഉദ്ഘാടനം നടന്നു. റോജി എം ജോൺ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം നടത്തിയത്. രാജ്യത്താകെ 10,000 സ്റ്റോപ്പുകൾ പിൻവലിച്ച് റെയിൽവേയുടെ ടൈം ടേബിൾ പരിഷ്കരിക്കുന്നു. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള 800 സ്റ്റോപ്പുകൾ പിൻവലിക്കപ്പെടുന്നതോടെ കേരളത്തിൽ നിലവിലുള്ള 200 സ്റ്റോപ്പുകൾ ഇല്ലാതാകും. കൊച്ചി മെട്രോയുടെ തൈക്കൂട്ടം പേട്ട ലൈനിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 12:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നടത്തുന്നത്. 1.3 കിലോമീറ്ററാണ് പുതിയ ലൈനിന്റെ ദൈർഘ്യം. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് കാലടി ഡിവിഷനിൽ 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പണിയാലി വൃദ്ധ സദനത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. രാവിലെ 10 റോജി എം ജോൺ എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി പോൾ അധ്യക്ഷനാകും. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയാ രാധാകൃഷ്ണൻ. 1-ാം വാർഡിൽ കാരമറ്റം കോളനിയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തവർക്ക് രോഗം പിടിപെട്ടതിനാലാണ് ഇവിടെ കൊറോണ വ്യാപനം സംഭവിച്ചത്. ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തിവരികയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ റോബോട്ടിക് ആൻഡ് IR 4.0 5 ദിവസത്തെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. 7 മുതൽ 11 വരെ നടക്കുന്ന പരിപാടിയിൽ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഫാക്കൽറ്റികൾക്കും പങ്കെടുക്കാം. അഖിലേന്ത്യാ കിസാൻ സഭയുടെയും കർഷക തൊഴിലാളി ഫെഡറേഷൻ AITUC യുടെയും നേതൃത്വത്തിൽ അങ്കമാലിയിൽ ഉപവാസ സമരം നടത്തി. CPI അങ്കമാലി നിയോജകമണ്ഡലം സെക്രട്ടറി CB രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി ഫെഡറേഷൻ മിഡിൽ ഈസ്റ്റ് റീജിയൺ കൌൺസിലിന്റെ ഭവനദാന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ റോജി എം ജോൺ എംഎൽഎ നിർവഹിച്ചു. വാതക്കാട് ബിജിമോൾക്കും കുടുംബത്തിനുമാണ് ഭവനം ഒരുങ്ങുന്നത്. ആലുവ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക കെട്ടിടം ഒരുങ്ങുന്നു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അൻവർ സാദത്ത് എംഎൽഎ നിർവഹിച്ചു. ആലുവ ശിവരാത്രി മണപ്പുറത്ത് കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഞായറാഴ്ച പുനരാരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും ചടങ്ങുകൾ നടക്കുകയെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇതോടെ News 2020 പൂർണ്ണമാകുന്നു. നമസ്കാരം.